സ്പീക്കർ എത്തിയിട്ടുണ്ട്. നമുക്ക് അദൃശ്യങ്ങൾ ഉണ്ട്. 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുള്ള റേഷൻ മുൻഗണനാ അംഗങ്ങളുടെ പരിധി കേന്ദ്രം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ സംസ്ഥാനത്തെ ജനസംഖ്യയും റേഷൻ കാർഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുള്ളത് അനുസരിച്ച് മുൻഗണനാ പരിധി വർദ്ധിപ്പിച്ചിട്ടില്ല. അനർഹർ സ്വമേധയാ സറണ്ടർ ചെയ്തതും ഓപ്പറേഷൻ യെല്ലോ ഉൾപ്പെടെയുള്ള പരിശോധനാ നടപടികളിലൂടെ ലഭ്യമായതുമായ മുൻഗണനാ കാർഡുകൾ അർഹരായവരുടെ കൈകളിൽ യഥാസമയം എത്തിച്ചു വരികയാണ്. സംസ്ഥാനത്തിലെ റേഷൻ മണ്ണെണ്ണ വിതരണം ഗുരുതര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതത്തിൽ ഗണ്യമായ കുറവ് വന്നതിനാൽ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ വിതരണം ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ജില്ലകളിൽ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ കുറയുന്നത് റേഷൻ മണ്ണെണ്ണ വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. റേഷൻ പഞ്ചസാര സബ്സിഡി നിലവിൽ AAY വിഭാഗത്തിന് മാത്രമായി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സർ, ബിയും സിയും 2013 ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന് മുമ്പ് പ്രതിവർഷം 16 ലക്ഷത്തോളം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ നിലവിൽ സംസ്ഥാനത്തിന് 14.5 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് പ്രതിവർഷം ലഭിക്കുന്നത്. ടൈഡ് ഓവർ വിഹിതമായി ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യത്തിൽ കുറവ് വന്നിരിക്കുകയാണ്. പ്രസ്തുത വിഹിതം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് നിരവധി തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യം നാളിതുവരെ പരിഗണിച്ചിട്ടില്ല. സർ, ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം പദ്ധതി പ്രകാരമുള്ള ഭക്ഷ്യധാന്യം FCI നിന്നും ടെൻഡർ നടപടി മുഖേന വാങ്ങുവാൻ സംസ്ഥാന ഏജൻസികൾക്ക് മുൻപ് സാധിക്കുമായിരുന്നു. പ്രളയം, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ OMS സ്കീം ഭക്ഷ്യധാന്യം വാങ്ങി വിതരണം ചെയ്താണ് സംസ്ഥാനത്ത് അതിജീവന പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ നിലവിൽ FCI ടെൻഡർ നടപടികൾ പങ്കെടുക്കുവാൻ സംസ്ഥാന ഏജൻസികളെ അനുവദിക്കുന്നില്ല. നിയമസഭയിൽ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളാണ് ശ്രദ്ധേയം. കമലേഷ് ചേരുന്ന വിവരങ്ങളുമായി. കമലേഷ്, ഈ ഫോട്ടോ സെഷൻ ആദ്യത്തെ ദിവസം തന്നെ വെച്ചത് നല്ല നീക്കമായി. കാരണം ഇല്ലെങ്കിൽ അവസാനം ഫോട്ടോ സെഷൻ വെച്ച് കഴിഞ്ഞാൽ തല്ലിപ്പിരിഞ്ഞ് പോകാറാണ് പതിവ്. എന്തൊക്കെ പ്രതീക്ഷിക്കാം? ശേഷം തല്ല് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ഇപ്പോൾ സുഗമമായി ചോദ്യോത്തരവേള നടക്കുകയാണ്. ഭക്ഷ്യസുരക്ഷ റേഷൻ കാർഡിനെ കുറിച്ചുള്ള മറുപടി പറയുന്നു. 10 മണിക്ക് ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷമാണ് ആദ്യം തന്നെ ഗ്രൂപ്പ് ഫോട്ടോ, അതിനുശേഷം ഒരു ചെറിയ ചായ സൽക്കാരം. അവിടെ ഒരു വിവാദമുണ്ട്, മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, നിങ്ങൾക്ക് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് നിയമസഭാ സെക്രട്ടറിയറ്റ് അറിയിച്ചിരിക്കുന്നത്. അവിടെ പോലും ക്യാമറയ്ക്കും സ്വന്തം നിലയ്ക്ക് ചാനലുകളുടെ ക്യാമറയ്ക്കോ അല്ലെങ്കിൽ പത്ര ഫോട്ടോഗ്രാഫർമാർക്കോ പ്രവേശനമില്ല എന്നുള്ള രീതിയിലേക്ക് നിയമസഭയുടെ നടപടിക്രമങ്ങൾ മാറുകയാണ്. 10 മണിക്ക് ശൂന്യവേളയിൽ ബാർ കോഴ അടിയന്തര പ്രമേയ നോട്ടീസായി വരും. അത് വലിയ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡയറക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഈ സഭ നിർത്തി ആദ്യ ദിവസം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമോ എന്നുള്ള ആകാംക്ഷയും ബാക്കിയാണ്. ശരി കമലേഷ്.